ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു ട്രേഡറാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഫോറക്സ് മാർക്കറ്റിനും ക്രിപ്റ്റോ കറൻസിയുടെ മാർക്കറ്റിനും എനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവായിരുന്നു ആ ഒരു സമയത്ത്. അപ്പം എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ കുറച്ച് ട്രഡീഷണൽ ബിസിനസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതില്ലാത്ത സമയത്തായിരുന്നു ഈ സംഭവം. അപ്പം ഈ എല്ലാ സ്ഥാപനങ്ങളും കട്ടർമ എന്ന് പറയുന്ന സ്ഥലവും കട്ടറുകൾ എന്ന് പറയുന്ന ബ്യൂട്ടി പാർലർ പിന്നെ എൻ്റെ ഫ്രഷ് ഗാലറി പൊടിമീ ഡോട്ട് കോം എൻ്റെ ലോബ്രോ കമ്മ്യൂണിറ്റി ഈ പറയുന്ന ഓഫീസ് ഇങ്ങോട്ട് അടക്കം ഇതൊക്കെ ഒറ്റ ദിവസം തളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഡ്രീം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എല്ലാ പണിയും ഒരുമിച്ചായിരുന്നു ഇൻറ്റീരിയർ വർക്ക് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങൾ ഒരുമിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് എനിക്ക് ആ മാസങ്ങളിൽ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് എന്തായാലും എന്ത് വേണം ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡിങ്ങിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടേണ്ടി വരും. അപ്പോൾ ലോബ്രോ കമ്മ്യൂണിറ്റിൻ്റെ ഓഫീസ് അവിടെ പണിയെടുക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ആക്കി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ പുറത്തിറക്കി 5-10% മന്ത്ലി റിട്ടേൺ കൊടുക്കാം എന്ന രീതിയിൽ ട്രേഡിങ്ങിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയിട്ട്. പക്ഷേ ആ ഒരു പ്ലാന് ജനങ്ങൾ ആരും ഏറ്റെടുത്തില്ല. ഒന്നോ രണ്ടോ ആൾക്കാരല്ലാതെ അതിൽ കൂടുതൽ ആൾക്കാർ ആരും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ട്രേഡിംഗ് ഒക്കെ ഫ്ലോപ്പ് ആയിരിക്കും, അതൊക്കെ വായിലി ചെയ്യുന്ന ബിസിനസ്സാണ്, അതിൽ നിന്ന് വലിയ വരുമാനം കിട്ടില്ല എന്നൊക്കെ എല്ലാവരും അതിന് തള്ളിക്കളഞ്ഞു. ഓക്കെ, പക്ഷേ എനിക്ക് ഇതേ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ എക്സ്പെൻസ് എനിക്ക് കുറേ കടങ്ങൾ വരുന്നു എക്സ്പെൻസ് കൂടുന്നത് കൊണ്ട് കടങ്ങൾ വരുന്നു വിചാരിച്ചിട്ട് എനിക്ക് എന്തായാലും ഇൻവെസ്റ്റ്മെൻറ്റിനെ അധികരിപ്പിക്കണം. അങ്ങനെയാണ് എൻ്റെ അറിയുന്ന കുറച്ച് ആൾക്കാരെടുത്ത് പോയിട്ട് നല്ല രീതിയിൽ മാർക്കറ്റുള്ള സമയത്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പ്രോഫിറ്റ് ഉറപ്പായിട്ട് കിട്ടുമെന്നുള്ള രീതിയിലുള്ള മാർക്കറ്റുള്ള സമയത്ത് ഞാൻ അവരോട് 16 17 രൂപയ്ക്കൊക്കെ 15% 20% പ്രോഫിറ്റ് പറഞ്ഞിട്ട് ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവർ ആ സമയത്ത് എനിക്ക് തന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതായിരിക്കും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അറിവില്ല ആ സമയത്ത്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നല്ലൊരു പ്ലാൻ എന്ന് വെച്ചിട്ട് ഞാൻ ഈ ഒരു സംഭവം ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ ഇവർ ചുറ്റുവട്ടത്തില്ല റിലേറ്റീവ് ആയിട്ടില്ല ആൾക്കാർ എൻ്റെ റിലേഷൻസിലെ ആൾക്കാർ ബന്ധുക്കളല്ല ഐ മീൻ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ എനിക്ക് ഫണ്ട് തരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവരെടുത്തില്ലെങ്കിൽ അവർ കളക്ട് ചെയ്തിട്ട് എനിക്ക് തരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് കറക്റ്റായിട്ട് അവർക്കും റിട്ടേൺ കൊടുക്കും, ഞാനും പ്രോഫിറ്റ് എടുക്കും. അങ്ങനെ എൻ്റെ സ്ഥാപനങ്ങൾ ട്രഡീഷണൽ ബിസിനസ്സിലെ എല്ലാ സ്ഥാപനങ്ങളും എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഒറ്റ ദിവസം അല്ലെങ്കിലും അടുത്തടുത്തായിട്ട് എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ബിസിനസ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കാം. പക്ഷേ ഇത് എനിക്ക് കണ്ടിന്യൂസ്ലി ചെയ്യുന്ന സമയത്ത് എനിക്ക് തലവേദനയായിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ ട്രേഡിങ്ങിലേക്ക് കുറേ ആൾക്കാർ ഫണ്ട് കൊണ്ടുവരുന്നുണ്ട്, കുറേ ആൾക്കാരെ വിളിയേക്കണം, പ്രോഫിറ്റ് അധികം ചെയ്യണം, ബാർ ഗെയിൻസ് തലവേദനയായിട്ട് മാറാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്ത് ഓഫീസിൻ്റെ പണി ആ സമയത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് MFFA FPMO അതുപോലെ കുറേ അധികം ഫണ്ടിങ് ഫീംസ് ഫണ്ട് കൊടുക്കുന്നുണ്ട് ട്രേഡേഴ്സിന്. അതായത് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എക്സാമിനേഷൻ ഇവാലുവേഷൻ പാസ്സായി കഴിഞ്ഞാൽ ഫണ്ട് അക്കൗണ്ട്സ് കൊടുക്കും, എന്നിട്ട് ഫണ്ടിങ് ഫീംസിന് ഒരു പെർസെൻറ്റേജ് നല്ലൊരു പെർസെൻറ്റേജ് ട്രേഡർക്ക് ആ ഒരു രീതിയിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചു. പക്ഷേ എൻ്റെ ഒരു ട്രേഡിംഗ് രീതി എന്ന് പറയുന്നത് സ്കാൽപ്പിംഗ് ആണ് കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പം ഈ സ്കാൽപ്പിംഗിൽ ന്യൂസ് വരുന്ന സമയത്തൊക്കെയാണ് സ്കാൽപ്പിംഗ് നല്ല രീതിയിൽ എനിക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പം സ്കാൽപ്പിംഗ് അതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈ ഫണ്ടിങ് ഫീംസിൽ ന്യൂസ് വരുന്ന സമയത്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, പിന്നെ കൂടുതലോട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഡ്രോഡൗൺ ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്യാനൊരു ബുദ്ധിമുട്ടും, പിന്നെ അതും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കാരണം അത് മാത്രം പോരാ, അതിലേക്കാളും വലുത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നുള്ളത് ഞാൻ നോക്കി. അപ്പോഴാണ് ഈ ഇൻഡിവിജ്വൽസ് UK-യിലും US-ലൊക്കെ ഉള്ള വലിയ വലിയ ഫണ്ട് കൈമലുള്ള ആൾക്കാർ ജോയിൻറ്റ് അക്കൗണ്ട് ആക്കിയിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഹാൻഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിലും പ്രോഫിറ്റ് സ്പ്ലിറ്റ് വരുന്നുണ്ട്. അതിൽ 1 million, 2 million, 3 million, 50 million, 100 million വരെ ഫണ്ട് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ടിയിട്ട് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ആ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേപ്പബിൾ ആണ്, അത്രയും വലിയ എമൗണ്ട് വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കേപ്പബിൾ ആണ് എന്ന് തെളിയിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടത് അറ്റ്ലീസ്റ്റ് കേപ്പബിൾ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഗെയിമിൽ ഒരു ഫണ്ട് വേണം, അറ്റ്ലീസ്റ്റ് ഒരു 2 million അല്ലെങ്കിൽ 3 million വരെ എൻ്റെ $3 million എൻ്റെ കയ്യിൽ വേണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ഫസ്റ്റ് ആയിട്ട് ബോറോ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ ഡയറക്റ്റ് അല്ല, നമ്മളെടുത്തേക്കാൻ ആൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ നമ്മളും കൂടി ഒന്ന് പരിശ്രമിച്ച സമയത്ത് നല്ല രീതിയിൽ വണ്ടിയും റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. പക്ഷേ ഈ പറയുന്ന 100 CRO 50 CRO ഒന്നുമല്ല, നമുക്ക് അതിൻ്റെ 10% താഴെ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളൂ, നമ്മൾ അത്ര മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ആ ഒരു എമൗണ്ട് നമ്മൾ എന്തായാലും കുറേ ആൾക്ക് നമ്മൾ പ്രോഫിറ്റ് കൊടുത്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാങ്ങിയ എമൗണ്ടിനകത്ത് എത്രയോ എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിട്ടാതെ കുറച്ച് ആൾക്കാരുണ്ട്, കിട്ടിയ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ നമ്മൾ വാങ്ങിയ എമൗണ്ട് നമ്മൾ എന്തായാലും തിരിച്ചു കൊടുക്കും. അപ്പോൾ ഈ ബോറോയിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെറിയ ചെറിയ എമൗണ്ടിലെ ആൾക്കാരുണ്ടല്ലോ, ഈ ചെറിയ ചെറിയ എമൗണ്ടിലെ ആൾക്കാർ നല്ലോണം തലവേദന ആയ സമയത്ത് അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ വലിയ അതായത് വലിയ വലിയ ഫണ്ടേഴ്സിന് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ നമുക്കൊരു വലിയൊരു ഫണ്ട് നല്ലൊരു എമൗണ്ട് ട്രേഡിങ്ങിലേക്ക് ഇറക്കി തരാൻ വേണ്ടി തരാമെന്ന് വാഗ്ദാനം ചെയ്തു. ഇന്ന സമയമ്പോഴത്തേക്ക് ഇറക്കി തരും, ഇത്ര ടൈമാകുമ്പോൾ ഫണ്ട് എടുത്തിട്ട് നമ്മൾ ഇന്ന സ്ഥലത്ത് വരാം, എല്ലാം ഓക്കെയാണ് എന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഒരു കുഴപ്പമില്ലാത്ത ഒരു എമൗണ്ട് നമുക്ക് ഇറക്കി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചെറിയ ചെറിയ ഇൻവെസ്റ്റേഴ്സിനൊന്നും ആവശ്യമില്ലല്ലോ, തലവേദനയിൽ കുറേ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഗ്രീഡി മൈൻഡ് സെറ്റില്ല, അവരൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ ഓഫീസിലേക്ക് വന്നു. നമ്മൾ ഇന്ന ടൈമിന് ഇപ്പോൾ മാർക്കറ്റിൽ കുറച്ച് ലെവലില്ലാതെ അന്തരീക്ഷത്തിലാണ് ഉള്ളത്, നമ്മളെ എമൗണ്ട് നിങ്ങൾക്ക് റിട്ടേൺ തരികയാണ്, നല്ല മാർക്കറ്റിലുള്ള സമയത്ത് നമ്മൾ തിരിച്ചു വാങ്ങിക്കോളാമെന്ന് പറഞ്ഞിട്ട് അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഫീസിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്ത് കണ്ടിട്ട്, ഇപ്പോൾ കറൻലി വരുന്ന വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിട്ട്, കാരണം ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ട്രേഡിങ്ങിലേക്ക് കയറ്റേണ്ട ആവശ്യമില്ല, കാരണം ഇവരെ ഫണ്ട് ഓൾറെഡി ട്രേഡിങ്ങിലുണ്ട്, അത് വിട്രോ ചെയ്യാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട് ട്രാൻസ്ഫർ അടിച്ച് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, തീരുമാനിച്ചു. അങ്ങനെ ആ ഒരു ഫണ്ട് നമുക്ക് മുടങ്ങി, ആ ഒരു വലിയ ഫണ്ട് നമുക്ക് ആ ദിവസം വന്നിട്ടില്ല. ഓക്കെ, ആ ഫണ്ട് വരാത്തത് കാരണം നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടും വന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെറിയ രീതിയിൽ ഫണ്ട് റോളാക്കേണ്ട ഒരു അവസ്ഥ വന്നു. ആ റോളിങ്ങാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. അതായത് ആ ഒരു എമൗണ്ട് റോളാക്കിയ സമയത്ത് അതിന് നമ്മൾ പ്രോഫിറ്റ് കൊടുക്കണം, കാരണം മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാണ്ട് നമ്മളൊന്ന് പ്രോഫിറ്റ് കൊടുത്തു. പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു റോളിങ് ഒരു 16-17 റോളിങ് ആണ്. പക്ഷേ നമ്മൾ ഈ റോളിങ് വലിയ പ്രോഫിറ്റ് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെ ആ റോളിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ച് എമൗണ്ട് ലോസ് വന്നു. അപ്പോൾ ഈ എമൗണ്ട് ലോസിലൂടെ വീണ്ടും റോളാക്കി പോയി കഴിഞ്ഞാൽ
വല്ലാത്തൊരു റോളിങ്ങിലേക്ക് പോകും, അതൊരു എന്താവുമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ഞാൻ മാത്രം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കും. ഓക്കെ, ഞാൻ മാത്രമാണ് മാറിയുന്നത്, എൻ്റെ കൂടിയില്ല മൂന്നാൾക്കാർ ആളെ ഓഫീസിലിരുന്നു. ഓഫീസിലിരുന്നിട്ട് വരുന്ന ഇൻവെസ്റ്ററോട് പറഞ്ഞു ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, ഇത്ര ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളെ എമൗണ്ട് തിരിച്ചു തരും, അതുവരെ നിങ്ങളൊന്ന് വൈറ്റാക്കണം. ആദ്യത്തെ ഒരു ദിവസം നല്ല സ്മൂത്തായിട്ട് പോയി, ഒരു പ്രശ്നമില്ല. രണ്ടാമത്തെ ദിവസം നല്ല സ്മൂത്തായിട്ട് പോയി. മൂന്നാമത്തെ ദിവസം ഒരു ഇൻവെസ്റ്റർ, കുറച്ച് ബാലൻസ് മൈൻഡ് സെറ്റിൽ ഒരു ഇൻവെസ്റ്ററാണ്, അയാൾ പോയിട്ട് ഇവരെ മൂന്നാളും കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു റൂമിലിട്ട് പൂട്ടി തല്ലിച്ചതിച്ച് അമ്മാതിരി അടി എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അടി കാര്യങ്ങളൊക്കെ കൊടുത്തു. ആ സമയത്ത് നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ വേറൊരു സ്ഥലത്ത് സേഫ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ അടി കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവരെ പൂട്ടിയിട്ടു, മൂന്ന് ദിവസം പൂട്ടിട്ടു. അപ്പോൾ മൂന്ന് ദിവസം ഓഫീസിലാളില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പീസ്ഫുൾ മൈൻഡ് സെറ്റ് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു മൈൻഡ് സെറ്റ് ആകാൻ വേണ്ടി എല്ലാം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിരുന്നു, ഫോൺ എല്ലാ കാര്യങ്ങളും. അപ്പം ഇൻവെസ്റ്റേഴ്സ് ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സൊക്കെ വിചാരിച്ച് നമ്മൾ മുങ്ങി, നമ്മളെ കാണുന്നില്ല, നമ്മൾ കൂടിയാൽ ഫോൺ എടുക്കുന്നില്ല, സ്ഥാപനത്തിൽ നമ്മളില്ല, ആർക്കും എന്താ ഡീറ്റെയിൽ ഒന്നും അറിയില്ല, ആരും കാണുന്നില്ല. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ന്യൂസ് വന്നു. ന്യൂസ് വന്ന സമയത്ത് കണ്ടത് 100 CR ആയിട്ട് അഭിനാസ് മുങ്ങിയതാണ്. അഭിനാസ് 100 CR, ഞാനിപ്പോഴും മനോഹരായിട്ടിനെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ 100 CR വേണ്ട, അതിൻ്റെ 10% ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഓക്കെ എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ നിങ്ങളെ മക്തബ് വിൽക്കാൻ വേണ്ടിയിട്ടാണ് തളിപ്പറമ്പിൽ, ഇതിൻ്റെ വാക്കാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ മക്തബിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ യൂട്യൂബേഴ്സ് ഇറങ്ങി, നിങ്ങളെങ്ങനെയാണോ എന്നൊക്കെയില്ല, കുറേ യൂട്യൂബേഴ്സ് ഇറങ്ങി, പിന്നെ കുറേ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ പണ്ട് രീതിയിൽ ഇത് പബ്ലിസിറ്റി പോയി. നമ്മൾ വീട്ടുകാർക്കും നിൽക്കാൻ കഴിഞ്ഞില്ല, ചങ്ങാതിമാർക്കും നിൽക്കാൻ കഴിഞ്ഞില്ല, ആർക്കും നിൽക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ഈ മൂന്നാൾക്കാരാ സുഹൈർ എന്നാണ് പേര്, സുഹൈറിൻ്റെ ഉമ്മ എന്ത് ചെയ്തു, കേസ് കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ, മകനെ കാണുവാനില്ല എന്ന് പറഞ്ഞിട്ട് ഈ കേസ് കൊടുത്ത് ഇവർ അറിഞ്ഞിട്ട് ഈ തട്ടിക്കൊണ്ടുപോയ ആൾക്കാർ ഇവർ മൂന്നാൾ റിലീസ് ചെയ്തു. റിലീസ് ചെയ്ത സമയത്ത് ഇവർ കാണുന്നത് കംപ്ലീറ്റ്ലി കൊളായിട്ടാണ് ഉള്ളത്, അവസ്ഥ ഭയങ്കര മോശമാണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് മാറിയിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി എന്തായി, മാർക്കറ്റിൽ എല്ലാം കണക്റ്റായി, ഒരു വല്ലാത്തൊരു അവസ്ഥയിലായി. പിന്നെ അവർക്ക് അവിടെ നിന്നിട്ട് കാര്യമില്ല, അങ്ങനെ എല്ലാവരും ഓരോ സ്ഥലത്തേക്ക് സേഫായി. ഓക്കെ, ഇങ്ങനെയാണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വാങ്ങിയ എമൗണ്ട് നമ്മൾ എന്തായാലും തിരിച്ചു കൊടുക്കും, തിരിച്ചു കൊടുത്തേ പറ്റൂ, എന്തായാലും തിരിച്ചു കൊടുക്കും. ട്രേഡ് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ മാറിയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വാങ്ങിയ എമൗണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കും. മനോഹരായിട്ടും പറയുന്നത് പോലെ 100 CR പോയിട്ട് അതിൻ്റെ 10% പോലും അയാൾക്ക് തെളിയിക്കാൻ കഴിയില്ല. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വരാതെ തന്നെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്, അതും ഒരിക്കലും യാഥാർത്ഥ്യമല്ല. ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാണ്ടേ നമ്മൾ അവർക്ക് പ്രോഫിറ്റ് കൊടുക്കുന്നത്, ഒരിക്കലും യാഥാർത്ഥ്യമല്ലാത്ത സംഭവമാണ്, അതൊക്കെ ഫേക്ക് ന്യൂസാണ്. പിന്നെ കുറേ ആൾക്കാർ കള്ളക്കടത്തായിട്ട് വരുന്നുണ്ട്, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റ് കിട്ടിയത് ആരും പറയുന്നില്ല ഇതുവരെ. കുറേ ആൾക്കാർ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര വലിയ ബിസിനസ്സായാലും ഈ ഒരു രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. നമ്മളൊരിക്കലും നമ്മളൊരു ഫിക്സഡ് പ്രോഫിറ്റ് ആയിരുന്നില്ല എപ്പോഴും പറഞ്ഞത്. ഇപ്പോൾ കറണ്ടിയിലെ മാർക്കറ്റിൻ്റെ സ്റ്റാറ്റസ്, എനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ആ ഒരു പെർസെൻറ്റേജ് ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. അത് ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി 50% ഒന്നും ഒരിക്കലും നമ്മൾ എല്ലാ സമയത്ത് 50% ആണ്, നമ്മളൊരു 25% എന്ന ലെവലായിരുന്നു, 25% വരെ എന്ന ലെവലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ആ റോളിങ് വരുന്ന സമയം വരെ. ഓക്കെ, അപ്പോൾ റോളിംഗ് വന്ന സമയത്ത് നമുക്ക് അച്ഛൻ്റെ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സമയത്ത് 35 പിന്നെ ആ രീതിയിലൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അത് സംഭവിച്ചേ സംഭവിച്ചു. പിന്നെ ഈ ഒരു 25 ആയാലും 35 ആയാലും 50% ആയാലും ഇങ്ങനെ ഒരു പ്രോഫിറ്റ് ശരിക്കും ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല എന്നുള്ളതാണ് കൂടുതൽ ആൾക്കാരും പറയുന്നത്. അതിൻ്റെ ഒരു തെളിവ് എന്ന രീതിയിൽ ഞാൻ എൻ്റെ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ പാസ്വേഡ് അടക്കം. ഓക്കെ, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, മീറ്റ് ട്രേഡർ 4-5 അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ട്രേഡിംഗ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത്രയും പറ്റുമോ എന്നുള്ളത്. ഓക്കെ, പിന്നെ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ ഹിസ്റ്ററി ഞാൻ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക്, പിന്നെ ചില ആൾക്കാർ പറഞ്ഞിട്ട് ബാങ്ക് റിലേറ്റഡ് ആയിട്ടല്ലേ ഇതിൻ്റെ ബിസിനസ്, അപ്പോൾ ബാങ്ക് ത്രൂ ഇത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ ഹിസ്റ്ററി എൻ്റെ കയ്യിലുണ്ട്, ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഫണ്ട് അയച്ചതിൻ്റെ റിസിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിൽ വ്യക്തമായിട്ടുണ്ട്, മനസ്സിലായില്ല, എന്തിനു ചെറിയൊരു എവിഡൻസ് എന്ന രീതിയിൽ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് താഴെയായിട്ട് തരാം. ഓക്കെ, ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ ഇട്ടാൽ അത് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, ട്രേഡിംഗ് ബിസിനസ്സിൽ സ്കിൽ ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, ഇത്ര പെർസെൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാൻ ഇടാം. ഞാനതിന് ഏകദേശം 100% കൂടുതൽ റിട്ടേൺസ് വിത്തിൻ 7 days കൊണ്ട് ഉണ്ടാക്കിയതിൻ്റെ ഒരു അക്കൗണ്ടിൻ്റെ ഡീറ്റെയിലാണ് ഞാൻ താഴെ ഇടുന്നത്. ഓക്കെ, അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഈ ഒരു ബിസിനസ്സിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ട്, എത്രത്തോളം വിചാരിച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. തളിപ്പറമ്പിൽ ഇത്രയും മണ്ടമാരുണ്ടോ, തളിപ്പറമ്പ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. തളിപ്പറമ്പിൽ ആരും മണ്ടമാരൊന്നല്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ. ഓക്കെ, നമുക്ക് ചെറിയ എമൗണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതെങ്കിലും നമ്മളെ ഓഫീസിലേക്ക് വന്ന് നമ്മളെ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്ത് പ്രോഫിറ്റ് മേക്ക് ചെയ്തതിൻ്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് CA-ക്കാരടക്കം വന്ന് CA-ക്കാരെ കൊണ്ടുപോലും ചെക്ക് ചെയ്യിപ്പിച്ച ആൾക്കാരുണ്ട്, എന്നിട്ട് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് അവർക്ക് ഉറപ്പുള്ളതിന് ശേഷം ഫണ്ട് തന്ന ആൾക്കാർ പോലെ. അതുകൊണ്ട് തളിപ്പറമ്പ് ആരും മണ്ടന്മാരാണ് എന്നുള്ളതെന്ന് പറയണ്ട. എൻ്റെ ഒരു അവസ്ഥ വന്ന സമയത്ത് ഞാൻ അവരെ മുൻകൂറായിട്ട് അറിയിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവർ പറ്റിക്കപ്പെട്ടു എന്ന രീതിയിലാണ് ശരിക്കും പറയേണ്ടത്. അല്ലാതെ അവരാരും മണ്ടന്മാരൊന്നല്ല, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ബ്ലൈൻഡ് ആയിട്ടൊന്നല്ല, കുറേ ആൾക്കാർക്ക് ചെക്ക് ചെയ്തിട്ടുണ്ട്, കുറേ ആൾക്കാർക്കൊക്കെ ഇതിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ ധാരണയുണ്ട്, നല്ല രീതിയിൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ലൈവ് മാർക്കറ്റിൽ ഉണ്ടാക്കുന്നത് പോലും ചെക്ക് ചെയ്തിട്ട് തന്ന ആൾക്കാരും ഇതിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് തളിപ്പറമ്പ് അറിയില്ല മണ്ടന്മാരായിട്ടൊന്നും നന്ന കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാനിത് മുൻകൂറായിട്ട് അവരോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നെ മനോഹരൻ ഇതിനെ നല്ലൊരു ഹൈപ്പ് കൊടുത്തിട്ട് വേറെ രീതിയിലേക്ക് എത്തിച്ചു. ഓക്കെ, അത്രയേ ഉള്ളൂ, മനോഹരനോട് നല്ല രീതിയിൽ വർത്താനം പറയണമെന്നുണ്ട്, പക്ഷെ അവനെ പോലെ നമുക്കാകാൻ പറ്റില്ല. ഞാൻ അമിത ലാഭം കൊടുക്കുന്നതാണ് പറഞ്ഞത്, അവൻ അമിത വാർത്ത കൊടുക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് ഇത്രയും ഡീറ്റെയിൽസ് മനോഹരന് കിട്ടിയെന്നുള്ളത് അറിയില്ല. മനോഹരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100 CR പോയിട്ട് 10 CR 10% നമ്മൾ വാങ്ങിയിട്ടുണ്ട് എന്ന് കറക്റ്റ് എവിഡൻസ് ആയിട്ട് നമ്മൾ മുമ്പിലേക്ക് വരാൻ പറ്റുമെങ്കിൽ
വരാൻ വേണ്ടിയിട്ട് പറയാം. അല്ലാതെ 30 ആൾക്കാർ രണ്ട് ചെയ്യാറുണ്ട്, 30 ആൾക്കാർ അവരുടെ അടുത്ത് പോയി എന്നൊക്കെ ന്യൂസിൽ പറയുന്നത്. അതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. മറ്റൊരു കംപ്ലീറ്റ്ലി ഫേക്ക് ന്യൂസാണ് പ്രചരിക്കുന്നത്, ഒരിക്കലും അതിനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ്ലി ഫേക്കാണ്. ഓക്കെ, പിന്നെ അഹങ്കാരത്തിനൊരു കുറവില്ലാന്ന് വിചാരിക്കരുത്. അഹങ്കരിച്ചിട്ടും ടെൻഷൻ അടിച്ചിട്ടും സാഡ് ആയിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം എൻ്റെ യൂസേഴ്സിനും എൻ്റെ കൂടെ ഉള്ള ആൾക്കാർക്കൊക്കെ എന്നെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എൻ്റെ കോൺഫിഡൻസ് ആണ്. അത് പോയി എന്ന് പറഞ്ഞാൽ അവരടക്കം ബാങ്ക് ആവും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കോൺഫിഡൻസ്, ആ പോയിട്ടൊന്നുമില്ല. ആ ഒരു കോൺഫിഡൻസിലും ആ ഒരു തൻ്റെ അടുത്ത് കൂടി ഇട്ടിട്ട് ഞാൻ സംസാരിക്കും. അതിൽ യാതൊരു ഇത് മാറ്റൂല. നമ്മൾ തകർന്നു പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ തകരുന്നില്ല. അതുകൊണ്ടാണ് ഈ അഹങ്കാരം പോലെ സംസാരിക്കുന്നത്. ഓക്കെ, അത് അഹങ്കാരം ഉണ്ടായിട്ടല്ല, കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ടാണ്.